ഓക്കെ, ദ റീസൺ നിങ്ങളെല്ലാവരെയും ഇന്ന് വിളിച്ച കാര്യം, മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ, ലോകം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ്, അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം, സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഇസ് വെരി ഡേഞ്ചറസ് ടു ദ നേഷൻ. അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻ്റ് ആക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം. ആരോപണങ്ങൾ മാത്രമല്ല, സ്വപ്ന സുരേഷിനെ തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. നാളെ തെരഞ്ഞെടുപ്പായതുകൊണ്ടൊന്നല്ല കേട്ടോ സ്വപ്ന സുരേഷിനെ ഇപ്പോ കൊണ്ടുവന്നത്. ഒടുവിൽ അവസാനത്തെ ആയുധം പുറത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബി ജെ പിയും കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ട്. സ്വപ്ന സുരേഷൻ ആരാണ് കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള സംഗി കൃഷ്ണരാജ് വക്കീലിന്റെ കൂടെയാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണാനെത്തിയിട്ടുള്ളത്. എത്ര കാലമായി, നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? പിണറായി വിജയൻ ഹ്യൂമൻ ഡാറ്റ വിറ്റു ഇന്റർനാഷണൽ കമ്പനികൾക്ക്, എന്നിട്ട് ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മുടെയൊക്കെ കിഡ്നിയും ചങ്കും കരളും ഒക്കെ അവരടിച്ചോണ്ട് പോയി. ഇത്തിരി ഉളുപ്പുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര നാളുകളായി ഈ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്. സ്വർണക്കടത്തും ബിരിയാണിച്ചമ്പും ഒക്കെ വിട്ട് മാസപ്പടിയിലെത്തിയിട്ടുണ്ടായിരുന്നു, അതും ഒന്നും ചെയ്യാൻ പറ്റാതായപ്പോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം സ്പ്രിങ്ക്ലർ ഭയങ്കര അഴിമതിയാണ്, ഡാറ്റ വിറ്റ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസം പറഞ്ഞു, പിന്നെ മൂപ്പര് നിർത്തി. ഇപ്പൊ ആ കേസാണ് സ്വപ്ന സുരേഷ് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തെ ഏത് വിധേനയും തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് സംഘപരിവാറിന്റെ ലക്ഷ്യമാണ്. കാര്യം ഒരു 4 അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇടതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് എത്തിയാൽ അത് അവർക്ക് വലിയ തലവേദന ഉണ്ടാക്കും. രാജ്യസഭയിലേക്ക് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ ചെന്നപ്പോ അവരത് അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ അംഗബലം കുറക്കുക എന്നുള്ളത് സംഘപരിവാറിന്റെ ആവശ്യമാണ്. സംഘപരിവാറിനെതിരായി ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവരുത് എന്ന് സംഘപരിവാറിന് നിർബന്ധമുണ്ട്. കോൺഗ്രസ്സുകാർ ജയിച്ചാലും ഇപ്പൊ സുധാകരൻ പറഞ്ഞ പോലെ ഞാൻ പോകും, അതിന് ഇവരെ സീറ്റ് വേണോ? കലാശക്കൊട്ടിൽ പോലും ഇങ്ങനെ പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ ജയിച്ചാൽ അങ്ങോട്ട് മറകണ്ഠം ചാടാനുള്ള സാധ്യതയുണ്ട്. സംഘപരിവാറിന് വലിയ ഭീഷണി ഉണ്ടാവില്ല, കാരണം പൗരത്വ ഭേദഗതി നിയമം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. ഇതിനൊന്നൊരു നിലപാടെടുക്കാൻ കോൺഗ്രസ് ഇല്ല. സംഘപരിവാറിനെതിരായ ശക്തമായ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ഇല്ല. അപ്പൊ കോൺഗ്രസ്സുകാരെ പേടിയൊന്നുമില്ല. ഈ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ 2019 കേരളം ജയിപ്പിച്ചുവിട്ട MPമാർ അവിടെ പോയിട്ട് സംഘപരിവാറിനെതിരെ വല്ലതും ചെയ്തോ? മറിച്ച് അവർക്ക് അനുകൂലമായി, അവർ കൊണ്ടുവരുന്ന കരി നിയമങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരായി ഇവരെ ഇവിടുന്ന് ജയിച്ചുപോയ കോൺഗ്രസിന്റെ MPമാർ മാറിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും തകർക്കണം, ഇത് സംഘപരിവാറിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ സ്വപ്ന സുരേഷൻ ഇറക്കി കളിക്കുന്നത്. ബി ജെ പി ആണ് ഈ നെറികെട്ട കളി കളിക്കുന്നത്, അതിന്റെ കൂടെ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും. എന്നിട്ട് നോക്കൂ, നിങ്ങൾ രാഹുൽ ഗാന്ധി വരെ വന്നിട്ട് പറഞ്ഞില്ലേ ഒരു ഉളുപ്പും ഇല്ലാതെ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ED അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചില്ലേ? രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപതിയായി മോദിയും മോദിയുടെ ഭരണകൂടവും മുന്നോട്ട് പോകുമ്പോ അവരീ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുമ്പോ അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമല്ലേ രാഹുൽ ഗാന്ധി എടുത്തത്? എന്ത് പിണറായി അറസ്റ്റ് ചെയ്യാത്തതെന്നല്ലേ ചോദിച്ചത്? പക്ഷെ ഒരു തെളിവും ഇന്ന് വരെ സഖാവ് പിണറായിക്കെതിരെ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്തത്. എന്നിട്ട് നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തപ്പോ ഇതുപോലെ ചില ആളുകളെ ഇറക്കിക്കൊണ്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ മുന്നേ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് വലിയ ഇടതു തരംഗം ഈ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ അംഗബലം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളം ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധി എഴുതാൻ പോകുന്ന ഒരു സമയത്ത് ആ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന്റെ മാറ്റുകുറക്കാൻ അവസാനത്തെ ആയുധമായ സ്വപ്ന സുരേഷിനെയും ഇറക്കിയിരിക്കുകയാണ്. നാണം തോന്നുന്നില്ലേ കൂട്ടരെ നിങ്ങൾക്ക്? മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.